നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സാന്ദ്ര. കുറ്റകൃത്യങ്ങൾ നേരിടുന്നതിലും നീതി ഉറപ്പാക്കുന്നതിലും കേരളം ഏറെ മുന്നിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷന്റെയും പ്രോസിക്യൂഷൻ അക്കാദമിയുടെയും ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്തുന്നതിനും പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം വരുത്തുന്നതിനും സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും പ്രധാനമാണ്. കാൽനൂറ്റാണ്ടിനിപ്പുറവും കേരളത്തിലെ പ്രോസിക്യൂഷൻ സംവിധാനം മറ്റേത് ഇന്ത്യൻ സംസ്ഥാനത്തെക്കാളും ഏറെ മുന്നിലാണ്. പോലീസും പ്രോസിക്യൂഷനും പല മേഖലകളിലും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. എങ്കിലും ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വ്യക്തമായ വേർതിരിവ് ഉണ്ടാകേണ്ടതാണ്. ഭരണഘടനാ സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും രാജ്യത്ത് നിലനിന്നിരിക്കുന്ന ക്രിമിനൽ നീതി നിർവഹണ സംവിധാനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനും ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്രകാരമുള്ള ഒരു വേർതിരിവിൻ്റെ ആവശ്യകത സുപ്രീംകോടതി ഉൾപ്പെടെയുള്ള പല ഭരണഘടനാ കോടതികളുടെയും വിധികളിൽ ഊന്നിപ്പറയുന്നുണ്ട്. ക്രിമിനൽ നീതിന്യായ സംവിധാനത്തിൽ സ്വതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കേണ്ടവരാണ് പ്രോസിക്യൂട്ടർമാർ. ഓരോ കേസിലും ലഭ്യമായ വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സത്യസന്ധമായ ചുമതലകൾ നിർവഹിക്കണം. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ അമർച്ച ചെയ്ത് സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രോസിക്യൂട്ടർമാർക്ക് അവരുടെ അറിവുകളെയും കഴിവുകളെയും വികസിപ്പിക്കാൻ കഴിയുന്ന പരിശീലനം ലഭ്യമാക്കുന്ന ഒരു പ്രോസിക്യൂട്ടേഴ്സ് അക്കാദമി കൂടി ഇവിടെ പ്രവർത്തിക്കണമെന്ന് കരുതുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷന്റെയും പ്രോസിക്യൂഷൻ അക്കാദമിയുടെയും ആസ്ഥാന മന്ദിരം സാധ്യമാകുന്നതോടെ നിയമ സംവിധാനം കൂടുതൽ ശക്തമാകുമെന്നും മന്ദിരത്തിന്റെ മാതൃക അനാച്ഛാദനം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി പറഞ്ഞു. കേരള ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി അധ്യക്ഷത വഹിച്ചു. ഹൈബീഡൻ MP ടി ജെ വിനോദ് MLA, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ MS ഗിരീഷ്, അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കെ ശീബ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാജി ശിവദാസ്, ന്യായാധിപന്മാർ, അഡ്വക്കേറ്റ്, പ്രോസിക്യൂട്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.